എല്ലാവർക്കും റെഡ് റോസസിലേക്ക് സ്വാഗതം. നിങ്ങൾക്ക് എല്ലാവർക്കും സുഖല്ലേ? അതേപോലെ ഞങ്ങൾക്ക് എല്ലാവർക്കും ഇവിടെ സുഖം തന്നെയാണ്. ഇന്ന് ഞാൻ രസമാണ് ഉണ്ടാക്കുന്നത്. അതെന്താ കാരണം എന്നുണ്ടെങ്കിൽ എൻ്റെ കുറച്ച് ഫ്രണ്ട്സ് എന്നോട് പറഞ്ഞു, മുരളി ചേച്ചി ഒരു രസം ഉണ്ടാക്കി കാണിക്കുക, അത് പൊടികളൊന്നും ഇല്ലാതെ നമ്മളെ പഴയ സ്റ്റൈലിലുള്ള രസം ഒന്ന് ഉണ്ടാക്കി കാണിക്കുമോ എന്ന് പറഞ്ഞു. അതുകൊണ്ടാണ് ഇന്ന് ഞാൻ രസം ഉണ്ടാക്കുന്നത്. അപ്പോൾ നിങ്ങളെല്ലാവരും അതൊന്ന് ഉണ്ടാക്കി നോക്കിക്കോളോ. ഉണ്ടാക്കി നോക്കി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യൂ, ഷെയർ ചെയ്യൂ. ആദ്യമായിട്ടാണ് ഞങ്ങളുടെ ചാനൽ കാണുന്നത് എന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തോളാം. രസം ഉണ്ടാക്കാനുള്ള സാധനങ്ങൾ ഞാനിവിടെ 2 ടേബിൾ സ്പൂണ് തുവരപ്പരിപ്പ് എടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് മഞ്ഞൾ നമുക്ക് ആവശ്യമുണ്ട്. പിന്നെ 2 തക്കാളി വേണം. പിന്നെ നമുക്ക് ചതയ്ക്കാനായിട്ട് വെളുത്തുള്ളി വേണം, ജീരകം. പിന്നെ അതിലേക്ക് ഞാൻ 1 ടേബിൾ സ്പൂണ് ഞാൻ കുരുമുളക് എടുത്തിട്ടുണ്ട്. പിന്നെ 1 ടേബിൾ സ്പൂണ് മല്ലി എടുത്തിട്ടുണ്ട്. പിന്നെ മല്ലിയില കുറച്ചെടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് 1 നാരങ്ങ വലുപ്പത്തിൽ പുളി എടുത്തിട്ടുണ്ട്. പിന്നെ വറവിടാനായിട്ട് കുറച്ച് ചെറിയ ഉള്ളി നന്നാക്കി വെച്ചിട്ടുണ്ട്. കടുക് വേണം നമുക്ക്. പിന്നെ ആവശ്യത്തിന് ഉപ്പ്. പിന്നെ ഞാൻ എന്താ പറയുക, വെളിച്ചെണ്ണയിലാണ് വറവിടുന്നത്. കായം ഞാൻ പറഞ്ഞോന്നറിയില്ല, കായം കൂടി നമുക്ക് വേണം കേട്ടോ. ഇത്രയും സാധനങ്ങളാണ് നമുക്ക്. ഒരു കുക്കറിൽ എന്താ, നമ്മൾ ആ പരിപ്പ് ഞാൻ കഴുകിയിട്ട് ഈ കുക്കറിൽ ആക്കുന്നുണ്ട്. അതിൻ്റെ ശേഷം നമുക്ക് ഈ തക്കാളി ഞാൻ ഇതേപോലെ നീളത്തിലാണ് കേട്ടോ നുറുക്കി വെച്ചിരിക്കുന്നത്. ഈ നീളത്തിൽ നുറുക്കിയത് നമുക്ക് ഇതേ ഇതിലിടാം. അതിന് ശേഷം നമുക്ക് കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടി ഇതിലിട്ടതിന് ശേഷം നമുക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിക്കുക. വെള്ളം ഒഴിച്ചതിന് ശേഷം നമുക്ക് ഈ കുക്കർ അടച്ചിട്ട് ഇതൊന്ന് വിസിലടുപ്പിക്കാം. നമ്മുടെ കുക്കർ അവിടെ വിസിലടിച്ച് വരുമ്പോഴേക്കും നമുക്ക് ഈ മല്ലി, പിന്നെ കുരുമുളക്, വെളുത്തുള്ളി. ഞാനിവിടെ 10-20 ചുള വെളുത്തുള്ളി എടുത്തിട്ടുണ്ട് കേട്ടോ. വെളുത്തുള്ളിയുടെ ഇട്ടാലാണ് നല്ലൊരു ടേസ്റ്റ് വരുള്ളൂ. പിന്നെ ജീരകം. ഇതെല്ലാം കൂടി ഞാനൊന്ന് ക്രഷ് ചെയ്ത് കൊണ്ടുവരാം. ഞാൻ നേരത്തെ 10-20 അല്ലി 5 ചുള എന്നാണ് പറഞ്ഞിട്ടല്ല, സോറി, 10-20 അല്ലിയാണ് കേട്ടോ ഞാൻ എടുക്കണത്. നമുക്ക് എന്നാലും ഇനി കുക്കറ് ഒന്ന് വിസിലൊക്കെ വന്നിട്ടുണ്ട്, നമുക്കിനി ഒന്ന് തുറന്ന് നോക്കാം. നന്നായി വെന്ത് വന്നിട്ടുണ്ട്. തക്കാളിയൊക്കെ നന്നായിട്ട് അതിൽ അരിഞ്ഞ് ചേർന്നിട്ടുണ്ട്. ഇനി ഞാനിത് ചട്ടിയിലാണ് ഞാൻ ഉണ്ടാക്കുന്നത്. രസമൊക്കെ ആകുമ്പോൾ നമുക്ക് ചട്ടിയിലാണ് കൂടുതൽ നല്ലത്. അപ്പൊ ഞാൻ ചട്ടിയിലാണ് ഞാനിപ്പോൾ ഇത് ഉണ്ടാക്കുന്നത്. അപ്പൊ ഞാൻ അതുകൊണ്ട് ഈ പരിപ്പ് വന്നതും ഈ തക്കാളിയൊക്കെ കൂടിയിട്ട് ഞാൻ ഈ ചട്ടിയിലേക്ക് മാറ്റുകയാണ്. ഞാനിനി ഇതിലേക്ക് ഈ പുളി പിഴിഞ്ഞതൊക്കെ ഒഴിച്ചു കൊടുക്കുകയാണ്. അതിൻ്റെ ശേഷം ഈ ചതച്ച് വെച്ചിട്ടുണ്ടല്ലോ നമ്മൾ, അതെല്ലാം അതിലിട്ട് കൊടുത്തു. പിന്നെ ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം. ഉപ്പിട്ട് കൊടുത്തു. ഇനി നമുക്ക് ആവശ്യത്തിനുള്ള വെള്ളം കൂടി ഒഴിക്കാം. കുറച്ച് വെള്ളം വേണം രസമാകുമ്പോഴേ. ഇനി ഞാന് ഗ്യാസ് കത്തിക്കട്ടെ. കുറച്ച് നമുക്ക് കായത്തിന്റെ പൊടിയും കൂടി ഇടാം. കുറച്ച് മഞ്ഞളിന്റെ പൊടി കുറവാണ്, ഞാനത് കുറച്ചുകൊണ്ട് ഇടട്ടെ. നന്നായി തളച്ച് വയ്ക്കാം. ഉപ്പൊക്കെ പാകാണോ നോക്കട്ടെ. നമ്മളുടെ രസം ഇവിടെ നന്നായി തളച്ച് നന്നായി വന്നിട്ടുണ്ട്. ഇനി ഞാനിതിലേക്ക് കറിവേപ്പില ഇട്ട് കൊടുക്കുകയാണ്. പിന്നെ മല്ലിയുടെ ഇല.
ഇനി നമുക്ക് ഇത് വാങ്ങി വെക്കാം. ഞാൻ ചട്ടിയിൽ ഉണ്ടാക്കണമെന്ന് മാത്രമേ ഉള്ളൂ, ചട്ടിയിൽ ഏതിൽ വേണമെങ്കിലും ഉണ്ടാക്കാം കേട്ടോ. ഞാൻ എനിക്ക് ചട്ടിയിലാണ് കൂടുതലായിട്ട് ഇഷ്ടം, അതുകൊണ്ടാണ് ഞാൻ ചട്ടിയിലാക്കണത്. ഇനി നമുക്ക് വറവിടാനായിട്ട് ഞാനിവിടെ ഒരു ചീനച്ചട്ടി വെച്ചിട്ടുണ്ട്. നമ്മുടെ ചീനച്ചട്ടി ഇവിടെ ചൂടായിട്ട് വന്നിട്ടുണ്ട്. ഞാൻ അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. വെളിച്ചെണ്ണ ഒന്ന് ചൂടായിട്ട് വരട്ടെ. നമ്മുടെ വെളിച്ചെണ്ണ ഇവിടെ ചൂടായിട്ട് വന്നിട്ടുണ്ട്. ഞാൻ അതിലേക്ക് കടുക് ഇട്ട് കൊടുക്കുകയാണ്. പച്ചമുളകും കറിവേപ്പിൻ്റെ ഇട്ട് കൊടുത്തു. നമ്മളുടെ ചെറിയ ഉള്ളി ഞാനിതിൽ വറവിട്ടുന്നുണ്ട്, അതുകൂടി അത് ഇട്ട് കൊടുക്കട്ടെ. നമ്മളുടെ ഉള്ളി ഇവിടെ നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് രസത്തിലേക്ക് എടുത്തിട്ട് ഒഴിക്കാം. അങ്ങനെ നമ്മുടെ രസം ഇവിടെ റെഡിയായി വന്നിരിക്കുന്നു. നിങ്ങൾ എല്ലാവരും ഇതൊന്ന് ഉണ്ടാക്കി നോക്കിക്കോളോ. നമുക്ക് ജലദോഷം, കഫക്കെട്ട് ഇങ്ങനെയുള്ള സമയത്തൊക്കെ ഈ കുരുമുളക് രസം ഉണ്ടാക്കി കഴിക്കുന്നത് നല്ലതാണ്. കുരുമുളകുള്ള കാരണം നമുക്ക് കഫം തുപ്പി പോവാനും എല്ലാത്തിനും നല്ലതാണ്. അപ്പോൾ അതുകൊണ്ട് എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കിക്കോളോ. ഇവിടെ ജലദോഷമൊക്കെ ഉള്ള സമയത്ത് സദോട്ടിനും കുട്ടികളൊക്കെ ഇങ്ങനത്തെ രസം ഉണ്ടാക്കിയിട്ട് എപ്പോഴും കഴിക്കാറുണ്ട്. നിങ്ങൾ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കിക്കോളാം. എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ബോക്സിൽ ഇടണം. അപ്പോൾ നമുക്കിനി അടുത്ത വീഡിയോയിൽ കാണാം.